ഞാൻ റെജി എം ദാമോദരൻ, ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനാണ്. മേളകളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ്റെ റീജിയണൽ കൗൺസിൽ അംഗമാണ്. മേളയുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ഫോറത്തിൻ്റെ കോർഡിനേഷൻ ചുമതല വഹിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉള്ളത് പ്രേമ മാഷാണ്, പി പ്രേമചന്ദ്രൻ, പയ്യന്നൂർ സ്വദേശിയാണ്. അദ്ദേഹം പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ മലയാള ഐക്യവേദിയുടെ പ്രവർത്തകനാണ്. അത് പറയേണ്ടി വരുന്നത് മലയാള സബ്ടൈറ്റിലിംഗ് നമ്മുടെ സിനിമകളെ, ഭയങ്കര ലോക സിനിമയെ മലയാളികൾക്കിടയിൽ വളരെയധികം ജനകീയവൽക്കരിക്കുന്നതിന് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ് മലയാള സബ്ടൈറ്റിൽ ചെയ്ത സിനിമകൾ. അതിൻ്റെ മുൻകൈയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ മേളയുടെ ഒരു ഇവാലുവേഷൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒന്ന് മൊത്തത്തിൽ ഈ മേളയെ, കേരളത്തിൻ്റെ 26-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെ ഒന്ന് നോക്കിക്കാണാനുള്ളൊരു ഒരു ചെറിയ സംസാരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്ത് തോന്നുന്നു, നമ്മൾ മേളയുടെ ഒരു കുറേ കാലത്തെ അനുഭവം മാഷ്കുണ്ട്, അത്രയില്ലെങ്കിലും അതുകൊണ്ട് എനിക്കൊന്ന്, ഞാൻ ഈ വർഷം ഗോവ ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുത്ത ഒരാളാണ്. എനിക്കറിയാം അത്രയും വർഷമായിട്ട് നമ്മൾ ഗോവയിലും അതുപോലെ തന്നെ ഇവിടെയും IFFK2022 വരുന്നതാണ്. അപ്പോൾ ഗോവ ചലച്ചിത്രമേള എന്ന് പറഞ്ഞാൽ വളരെ നിരാശാജനകമായിരുന്നു ഇക്കുറി ഗോവ ചലച്ചിത്രമേള. അതിന് പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും സിനിമകൾ ഈ പറയുന്ന 2020-21 കാലത്ത് നമുക്കറിയുന്നത് പോലെ വളരെ കുറച്ചാണ് ലോകത്തിലുണ്ടായത്. സിനിമ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പാൻഡമിക്കിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ സിനിമാ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു. അത് ലോക സിനിമയെ തന്നെ വല്ലാതെ ശോഷിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഈ ഗോവ മേളയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഞാൻ ഇക്കുറി IFFK2022 വരാതിരുന്നാൽ ഈ സിനിമകൾ കുറവുള്ളത് കൊണ്ട് എന്തുപോലും ആലോചിച്ചാണ്. പക്ഷെ ഇവിടെ വന്ന് ഞാനിപ്പോൾ 19-ാം തീയതി മുതൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇവിടെ ദിവസം 3-ഉം 4-ഉം 4-5 സിനിമകൾ കണ്ട ദിവസമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മേള വളരെ അർത്ഥവത്തായ ഒരു മേളയാണ്. എനിക്ക് തോന്നുന്നത് ഗോവ ചലച്ചിത്ര മേളയെക്കാളും എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു മേള സംഘടിപ്പിക്കാൻ എനിക്കൊന്ന് കേരള ചലച്ചിത്ര അക്കാദമിക്ക് ഈ വർഷം കഴിഞ്ഞു. അതിന് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ഒരു സെലക്ഷൻ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ സാധാരണയൊക്കെ ഒരു സിനിമ, ഒരു ദിവസം 4-ോ 5-ോ സിനിമ കണ്ടാൽ അതിൽ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പലതും ഇറങ്ങി വരേണ്ടി വരുന്നുണ്ട്. ഞാൻ അപൂർവം 1-ോ 2-ോ സിനിമകൾക്ക് മാത്രമാണ് സിനിമ പൂർത്തീകരിക്കുന്നതിന് മുമ്പേ താഴേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. ഏതൊക്കെയോ തരത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒട്ടേറെ സിനിമകൾ ഉണ്ടായിട്ടുള്ളൊരു മേള എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് 26-ാമത് IFFK എന്ന് പറഞ്ഞാൽ ഈ മേളയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേളയായിരിക്കും. അത് മാത്രമല്ല, സിനിമകളുടെ ഒരു, എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുപ്പിലത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സിനിമകൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത്, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കേജുകൾ, ഇതിൻ്റെയൊക്കെ പുറമേ തന്നെ ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ള, റെജി പറഞ്ഞതുപോലെ റെജിയുടെ ചുമതലയിൽ നടന്നിട്ടുള്ള നമ്മുടെ എല്ലാ ദിവസത്തെയും നമ്മുടെ ഓപ്പൺ ഫോറം വളരെ പ്രധാനപ്പെട്ട ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്താൻ വേണ്ടി പറ്റി. അത് എനിക്ക് തോന്നുന്നത് അല്ലേ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ ഓപ്പൺ ഫോറം ഗോവയിൽ പോലും ഇല്ല, വളരെ ശുഷ്കമായ രീതിയിൽ. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ പ്രധാന വേദിയിൽ നിന്ന് തന്നെ വളരെ ദൂരമാറിയിട്ട് നടക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ദിവസം നല്ല ആളുകളും ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് സ്ത്രീകളുടെ വിഷയം, വിദ്യാർത്ഥികൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതുപോലെ മിഞ്ഞാന്ന് ചർച്ച ചെയ്തിട്ടുള്ള, എനിക്കൊന്നും അത് വളരെ പ്രസക്തമായി. നമ്മൾ ഈ മേളയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള വിഷയം, ഇത് മേളയുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി, അതായത് ഇന്ത്യൻ ഇന്ത്യൻ സിനിമകളിലെ വൈവിധ്യവും സിനിമകളിലെ അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന അനുഭവം, എന്ന് പറയുന്ന തിരിച്ചും മറിച്ചും ഇന്ത്യ എന്ന് പറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ചുള്ള, അത് തന്നെയാണ് സത്യത്തിൽ ഈ മേളയുടെ ഒരു ഈ വൈവിധ്യത്തെ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമകളിൽ പോലും കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ മേളയെക്കുറിച്ച്. അതിൻ്റെ ഒരു മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഒരു പങ്കാളിത്തം, വിദ്യാർത്ഥികളുടെ, സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം വളരെ, അത് വർദ്ധിച്ചു വരുന്നു വളരെ വലിയ രീതിയിൽ. നമ്മുടെ സ്ത്രീകളുടെയൊക്കെ പങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന ഒരു സംഭവം ഈ മേളയിൽ ദൃശ്യമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ചില ഒരുപാട് സിനിമകൾ കാണുന്നതിലൊരു കുറവുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ ഈ സിനിമയിലെ ഇടക്കാലത്ത് വന്ന പുതിയ മാസ്റ്റേഴ്സിന്, ഇപ്പോൾ ടോണി കാറ്റ്ലിഫ് പോലെയുള്ള ആൾക്കാരുടെ പുതിയ വർക്കുകൾ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അങ്ങനെ ഒരു സംഗതി പോലും നമുക്ക് ഓർമ്മയില്ല. ഗോവ സിനിമകൾ വരുന്നു എന്നുള്ളതില് ആ ഒരു തരത്തിലേക്ക് ഗോവ മാറിപ്പോയിട്ടുണ്ട്. അതിന്റെ വേറൊരു കാരണം ഗോവ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഫിലിം പോളിസീസിൽ വരുന്ന
പിന്നെ മാറ്റമാണ്, പിന്നെ ഒരു കാർണിവൽ സ്വഭാവത്തിലേക്ക് മാറുന്നു. ഡി എഫ് എഫ് തന്നെ ഗോവ ഫിലിം ഫെസ്റ്റിവലിന്റെ നടത്തിപ്പ് ചുമതലയുള്ള, കണ്ടന്റ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ചുമതലയുള്ള ഡി എഫ് എഫ് എന്നുള്ള സംവിധാനം തന്നെ ഇല്ലാതാവുകയാണ്. ആ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. എനിക്കൊന്നും ഗോവ വലിയ മാറ്റമാണ് കേരളത്തിൽ, വലിയ മാറ്റം എന്ന് വെച്ചാൽ നമ്മള് പിന്നെ ഐ എഫ് കെ 26 വർഷം ആകുമ്പോഴത്തേക്ക് ആ ഒരു ശൈലി നമുക്ക് നിലനിർത്താൻ പറ്റുന്നു സെലക്ഷനിലായാലും. അത് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഈ എൻ എഫ് ഡി സി ഒക്കെ ഈ മേള ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ഒന്നും നമ്മുടെ ലോകത്തിലെ മികച്ച മികച്ച സിനിമകൾ വരാൻ ഗോവയിൽ നിന്ന് സാധ്യത കുറവ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഒന്ന് ഇവിടെ പ്രത്യേകിച്ചു ഇവിടെ ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് 70 പേര് ഒരു ബസ് അല്ലെങ്കിൽ വാഹനമാക്കിയിട്ട് വന്നിരിക്കുന്നു ഇവിടെ ഇവിടെ ഐ എഫ് എഫ് കെക്ക്. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നു. അവർക്കിടയിൽ എത്ര മേളയുണ്ട്, മുംബൈയുണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്. പക്ഷെ അവർ കേരളത്തിലേക്ക് വരുന്നു. എനിക്കൊന്ന് കേരള മേള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേളയായിട്ട് മാറുകയും ഇന്ത്യയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മീഡിയ സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന വിദ്യാർത്ഥികളടക്കം നമ്മുടെ മേളക്ക് വരുന്നുണ്ട്. പല കോളേജുകളിൽ നിന്നും 10-30 കുട്ടികളുടെ ബാച്ചായിട്ട് അവർക്ക് അസൈൻമെന്റുകൾ കൊടുക്കുന്നു. അവര് വളരെ സജീവമായിട്ട് സിനിമ കാണുന്നത്. അതുപോലെ ഓപ്പൺ ഫോറത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, കുട്ടികൾ വളരെ ഷാർപ്പായിട്ടാണ് ചോദിക്കുന്നത്, ചോദ്യം ചോദിക്കുന്നത്, കുറിച്ചെടുക്കുന്ന ചോദ്യങ്ങളാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമയത്തെ പിള്ളേർ ആ ഒരു അനാർക്കി അങ്ങനെയുള്ള ഇതേ അല്ല. കൃത്യമായിട്ട് സിനിമ കാണുന്നതിൽ എനിക്ക് തോന്നുന്നത് നന്നായി കാണുന്നുണ്ട്. പുറത്ത് പടവുകളിലാണ് നേരത്തെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആളുകൾ സിനിമ കാണുക തന്നെയാണ്, കാണാൻ താല്പര്യമില്ല. നമ്മള് ഏറ്റവും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടോ, 100% ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. പക്ഷെ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നോക്കുമ്പോഴേക്ക് മുഴുവൻ നല്ല സിനിമകളുടെ ടിക്കറ്റുകളും പെട്ടെന്ന് തന്നെ. അത് പ്രധാനമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും എക്സ്പെർട്ട്. നമ്മൾ പോയി തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ ക്യൂ നിൽക്കുകയും കുട്ടികൾ പെട്ടെന്ന് കയറി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയും കൂടി കാണാനുണ്ട്. അല്ല, അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം കുട്ടികൾ വരുന്നു, അവർ സിനിമ കൂടി കയറുന്നു, 4-5 സിനിമകൾ കാണുന്നു എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വന്നിട്ടുള്ള ഈ മലയാള സിനിമയുടെയൊക്കെ പാക്കേജുകൾ, ഞാൻ 2-3 മലയാള സിനിമകൾ കാണുകയുണ്ടായി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് മലയാള സിനിമയിൽ തോന്നിയിട്ടുള്ളത് ഈ ചവിട്ട്, അതുപോലെ ആവാസ വ്യൂഹം പോലെയുള്ള സിനിമകൾ, അവനോവിലോന പോലെയുള്ള സിനിമകൾ, ഇങ്ങനെ ഒരു ഒട്ടേറെ മലയാള സിനിമയുടെ ഒരു പാക്കേജ് വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സിനിമയും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആവാസ വ്യൂഹമൊക്കെ എനിക്ക് തോന്നുന്നത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ എടുത്തിട്ടുള്ള സിനിമയാണ് ആവാസ വ്യൂഹം. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് എനിക്ക് തോന്നുന്നത് ചവിട്ട് എന്ന് പറയുന്ന സിനിമ. അത് ഈ പറയുന്ന ഈ ചില്ലറ സമരം എന്ന് പറയുന്ന ഒരു നാടകത്തിന് സിനിമയിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് നമുക്ക് നാടകം എവിടെയും ഫീൽ ചെയ്യുന്നില്ല. റിമാൻ ബ്രദേഴ്സിൻ്റെ ആ സിനിമ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മലയാളിയുടെ, എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഒരു സിനിമ കാഴ്ചയുടെ സംസ്കാരത്തിൻ്റെ മുഖത്ത്, നമ്മുടെ കാഴ്ചാശീലത്തിൻ്റെ മുഖത്തുള്ള ഒരു ചവിട്ടും കൂടിയാണ് തീർച്ചയായിട്ടും. കാരണം ഒരു നാടകത്തെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. സത്യത്തിൽ പല സിനിമകളും നമ്മൾ പറയുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് അത് നാടകമായി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നാടകത്തെ യാതൊരു ഇടത്തിലും പിന്നെന്താ പറയുക, അങ്ങനെ ഒരു നാടക ആണെന്ന് തോന്നാത്ത രീതിയിൽ അത് 100% സിനിമാറ്റിക്കാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞ സിനിമ. അവനോ വിലോന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രമേയം കൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ വിഷയം വളരെ ശക്തമായി എത്തിച്ചു എന്ന് പറയുന്ന ഒരു പ്രാധാന്യമാണ് ആ സിനിമയ്ക്ക് ഉള്ളത്. അതിൻ്റെ മേക്കിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് ആ വിഷയമാണത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധി സിനിമകൾ വളരെ 5,000 രൂപയ്ക്ക് എടുത്തിട്ടുള്ള വുമൻ വിത്ത് മൂവി ക്യാമറ പോലെയുള്ള സിനിമകൾ, ഉദ്ധരണി പോലുള്ള സിനിമകൾ, പിന്നെ കോ റൈറ്റർ വനിതയാണ്, അതെ, അതിന്റെ സിനിമറ്റോഗ്രാഫർ വനിതയാണ്, അതെ അതെ അതെ, അവരിവിടെ നമ്മൾ ഓപ്പൺ ഫോട്ടോ പങ്കെടുക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ മലയാള സിനിമയിൽ ഒരു പുതിയ മുഖത്തെ ഒരു അർത്ഥത്തിൽ ഈ വർഷം ഇക്കുറി പലതായി അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അതിൽ എനിക്ക് തോന്നിയ വേറെ കാര്യം, ചിലപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്യുന്ന പല ഭാഗത്തുനിന്നും പല താല്പര്യങ്ങളുടെ പേരിലാണെങ്കിലും പല വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെയുള്ള ചില പ്രൊട്ടസ്റ്റുകളും ഒക്കെ വന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയുള്ള പരാതികൾ പൊതുവേ ഇല്ല. എനിക്ക് തോന്നുന്നത് അതിനെ കൂടി കവർ ചെയ്തുകൊണ്ട് അതിനെ വളരെ സെലക്ഷൻ, പിന്നെ എനിക്ക് തോന്നുന്നു റിമാൻ ബ്രദേഴ്സിന്റെ ആയാലും ശരി, ഈ മൂവി വിത്ത് അതുൽ കൃഷ്ണന്റെ ആയാലും ശരി, അടൽ കൃഷ്ണന്റെ ആയാലും ശരി, ഇതിന് ഒരുപാട് സിനിമകൾ സ്വതന്ത്ര സിനിമയുടെ തരത്തിൽ വരുന്ന ഒട്ടേറെ സിനിമകൾ ഈ കുറി വന്നിട്ടുണ്ട് എന്നതാണ്. അത് നല്ല പ്രേക്ഷകരുണ്ട്. എനിക്ക് തോന്നുന്നു ഗോവയുമായിട്ടുള്ള ഞാൻ ഒരു എനിക്കൊരു പിന്നെ വ്യത്യാസം ഭയങ്കരമായിട്ട് തോന്നിയത്,
ഗോവയിൽ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ടെങ്കിലും അവര് കൊങ്കണി സിനിമയെ വലിയ തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊരു പ്രചരണം അവിടെ ഉണ്ട്. ശരിയാണ്, ഒരുപാട് കൊങ്കണി സിനിമകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള പിന്നെ പ്രതിനിധികളുടെ എണ്ണത്തിൽ ഒരുപാട് വർദ്ധന വന്നിട്ടുണ്ട്. കൊങ്കണി സിനിമ മാത്രം കാണാൻ വരുന്ന ഒരുപാട് കുടുംബമായിട്ട് തന്നെ വരുന്നവര്. പക്ഷേ ആ ഒരു തരത്തിലല്ല ഇവിടെ കുടുംബ സിനിമ എന്ന നിലയിൽ മലയാള സിനിമയെ ഉൾക്കൊള്ളിക്കുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള, കുറച്ചുകൂടി സമഗ്രമായ, അത് കേരളത്തിന്റെ ഒരു ഒരു ജനാധിപത്യ പാരമ്പര്യത്തിന് യോജിച്ച നിലയിലുള്ള ഒരു ഉൾച്ചേർക്കൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും തീർച്ചയായിട്ടും. ഞാനൊന്ന് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ മേളയിലെ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകൾ, ഒന്ന് ഈ മുഹമ്മദ് ദിയാബിന്റെ ഈജിപ്ഷ്യൻ പടം ആമിറ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തും ഈ പറയുന്ന ഒരു വംശശുദ്ധിയുടെ വംശവെറിയുടെ ഒരു ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മളെ പൊള്ളിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എന്ന നിലയിലാണ് ആമിറ. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയായിരുന്നു അപർണ സെന്നിന്റെ റേപ്പിസ്റ്റ്, ദ റേപ്പിസ്റ്റ് എന്ന് പറയുന്ന സിനിമ. യഥാർത്ഥത്തിൽ ഈ സമൂഹം തന്നെയാണ് റേപ്പിസ്റ്റ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പോലീസുകാരിലൂടെ നീതിന്യായ സംവിധാനങ്ങളിലൂടെ ഒക്കെ നമ്മുടെ സമൂഹം തന്നെയാണ് നമ്മളെ റേപ്പിസ്റ്റ് എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു ഒരു വളരെ ബോൾഡായിട്ട് പറയുന്ന ഒരു സിനിമയാണ് റേപ്പിസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയൊരു പുരസ്കാരം കൂടി ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങാൻ ലിസാച്ചലാൻ വരുന്നു വരുന്നു. അതൊക്കെ വലിയ വലിയ ഒരു ആഗോള പശ്ചാത്തലത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഭാവന വരുന്നു അല്ലേ? ഭാവന വരുന്നു. മേളയുടെ ഒരു സംഘാടനം എനിക്ക് അക്കാദമി വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തിട്ടുണ്ട്. ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പോലും 25 വർഷം കഴിഞ്ഞ പക്വതയിലേക്ക് വന്നു എന്നുള്ളത് എന്ന് തന്നെ പറയാം. പിന്നെ മൊത്തത്തിലുള്ള സംഘടന ഇപ്പൊ ഗോവയിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പോലീസുകാർ നിൽക്കുന്നു, ഭയങ്കര റിജിഡ് ആണ് നമ്മുടെ സംവിധാനത്തിന്റെ എല്ലാ കുഴപ്പങ്ങളുമുള്ള ഒരു സംവിധാനമാണ് അത് അവിടെ മേളയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, ഇവിടെ ഈ വളണ്ടിയേഴ്സ് ആയാലും ശരി മറ്റ് പിന്നെ ഒഫീഷ്യൽസ് ആയാലും ശരി വളരെ സൗമ്യമായിട്ടും വളരെ ജനാധിപത്യപരമായിട്ടും ഇടപെടുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ എല്ലാ വേദികളിലും, വേദികൾക്ക് പുറത്താണെങ്കിലും നമ്മുടെ ഓപ്പൺ ഫോറമുള്ള വേദികളിലാണെങ്കിലും ആ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ചില ആ ഒരു സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാൻ കഴിയുന്നു. യാദൃശ്യമായ കാര്യമല്ല. അല്ല അല്ല അല്ല, ഞാൻ വിചാരിക്കുന്നു ആളുകൾ സിനിമ കാണട്ടെ എന്ന് പറഞ്ഞൊരു പൊതു സമീപനാണ് അത്. കാണെന്ന് പറഞ്ഞാൽ റേപ്പിസ്റ്റ് കാണാൻ ഞാൻ പോയപ്പോൾ അവിടെ നിറയെ നിറയെ എന്ന് പറഞ്ഞാൽ തറയിലടക്കം ആളുകൾ ഇരുന്നു കൊണ്ട് നിരവധി സിനിമകൾക്ക് ആളുകൾ കാണുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് വളരെ ആവേശകരമാണ്, കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുകയാണ്. പൊതുവേ കഴിഞ്ഞ വർഷങ്ങളിൽ ആ ഒരു രീതിയൊക്കെ മാറി. നമ്മളൊക്കെ നിലത്തിരുന്ന് കണ്ടിട്ടുണ്ട്, അത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് ആ ഒരു ശൈലി മാറി, ആ ശൈലി മാറി തിരിച്ചു വരുന്നു. സിനിമ കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പക്ഷെ നേരത്തെ പറഞ്ഞ പെൺകുട്ടികളുടെ ഒരു സ്ത്രീകളുടെയും വലിയ പങ്കാളിത്തം, വലിയ തോതിലുള്ള പങ്കാളിത്തം അതിന്റെ പ്രമേയത്തിലും വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകളിലും ഈ പറയുന്ന സ്ത്രീ സിനിമകൾ, സ്ത്രീ കഥാപാത്രങ്ങൾ, അവര് സംവിധാനം ചെയ്ത സിനിമകൾ, അതൊക്കെ മുഖ്യമായിട്ട് ഇപ്പൊ ആമിറ എന്ന് പറയുന്ന സിനിമയിലൊക്കെ പ്രധാന ആമിറ എന്ന് പറയുന്ന പെൺകുട്ടിയും ഇത് പിന്നെ അവരുടെ അമ്മ കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. റേപ്പിസ്റ്റിനകത്ത് കങ്കണസനാണ് ഇതിനകത്ത് മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അത് റേപ്പിസ്റ്റിനോടുള്ള ഒരു അനുഭാവവും അല്ല ഐക്യദാരണ പ്രഖ്യാപിക്കുന്ന സിനിമ. അങ്ങനെ സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന സിനിമകൾ ഉണ്ടാവുന്നു, പ്രമേയങ്ങൾ ഉണ്ടാവുന്നു, സംവിധായകർ ഉണ്ടാവുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ്. കുറെ കാലമായിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പിന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെയും പിന്നെ പിന്നീട് വരുന്ന ഒടിടിയുടെയും കാലത്ത് മേളകളുടെ പ്രസക്തി തന്നെയാണ് മേളകളുടെ പ്രസക്തി. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഈ ഫെസ്റ്റിവലിലുള്ള ഒരുപാട് സിനിമകളെങ്കിലും മൊബൈൽ തന്നെ ഉണ്ട്, പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും പലതിലും. എന്നിട്ട് പോലും മറ്റൊരു തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഉറപ്പായിട്ട് വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിത്തമാണ് ഈ മേളയിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മേളയുടെ ഒരുപാട് അനുബന്ധ പരിപാടികളുണ്ട്, രണ്ടു മൂന്ന് സെമിനാറുകള്, പ്രോഗ്രാം അത്തരത്തിലുള്ള വളരെ സമഗ്രമായൊരു കൾച്ചറൽ പാക്കേജ് തന്നെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ സിനിമയ്ക്കുള്ള പ്രാധാന്യം ഒട്ടും കുറയും. സീരിയസ് ആയിട്ട് സിനിമ ആയിട്ട് തന്നെ മുമ്പൊക്കെയാണ് വെച്ചാൽ മോനേട്ടം പറഞ്ഞത്, മോനേട്ടൻ ഒരിക്കൽ ഗോവയിൽ വെച്ച് നമ്മൾ IFFK2022 ഒരു പ്രസ് മീറ്റ് അവിടെ വെച്ച് മോനേട്ടന്റെ ഒരു പഞ്ച് ഡയലോഗ്, കേരളത്തിൽ റെഡ് കാർപ്പറ്റ് ഇല്ല. അതാണ് എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വളരെ സമഗ്രമായ മേളയായിട്ട് മാറുന്നുണ്ടെന്നാണ് എന്റെ ഒരു തോന്നല്. അതുപോലെ റിജി പറഞ്ഞതുപോലെ ഈ ഒ ടി ടി അനുഭവത്തെ നമ്മൾ സത്യത്തിൽ ഈ ഫെസ്റ്റിവൽ സിനിമകളിലൂടെയാണ് നമ്മൾ മറികടക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല നമ്മൾ ഈ തിയേറ്റർ ഇപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ ഞാൻ സിനിമ കാണുന്നത്, പാലക്കാടുള്ള റെജി വന്നിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ ഉണ്ടാവുകയും പിന്നീട് സാമ്പത്തികമായ കാരണങ്ങൾ കുറക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ പ്രാദേശിക ചലച്ചിത്രോത്സവങ്ങൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ തന്നെ
ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നടത്തുന്നത് പോലെയുള്ള ഫെസ്റ്റിവലുകൾ, റീജിയണൽ ഫെസ്റ്റിവലുകൾ കേരളത്തിൻ്റെ 14 ജില്ലകളിലും നടത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കഴിയുകയാണെങ്കിൽ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ചാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രത്യേകിച്ച് ശബ്ദം ഏറ്റവും അധികം പരീക്ഷണം നടക്കുന്ന ഒന്നാണ് ശബ്ദം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പല തിയേറ്ററിലും ഡോൾബി അറ്റ്മോസിലാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിനകത്ത് മാത്രം കിട്ടുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒ ടി ടിക്ക് കഴിയയില്ല. ഈ പറയുന്ന സ്റ്റീരിയോ സൗണ്ടോ അല്ലെങ്കിൽ 5.1 പോലും ഒരു ടാബിൽ കിട്ടുകയില്ല, തിയേറ്റർ സെറ്റ് ചെയ്താൽ പോലും ഇല്ല. കമ്പ്യൂട്ടറിൽ പോലും നമുക്ക് വളരെ സ്റ്റീരിയോ സൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം, അതിൽ പല ലെയറിൽ കിടക്കുന്ന സൗണ്ടുകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഒ ടി ടി നമുക്ക് അനുഭവം. ഒരു കാഴ്ച നമുക്ക് നടത്താം, നമ്മളത് കണ്ടു എന്ന് പറയാം, നമുക്ക് അതിൻ്റെ വിഷയ പ്രാധാന്യവും മനസ്സിലാക്കാം. മറിച്ച് സിനിമയുടെ അനുഭവം തീർച്ചയായിട്ടും ലഭിക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ എല്ലാ തിയേറ്ററുകളും ഈ രീതിയിൽ ഇപ്രാവശ്യം അങ്ങനെ മോശം തിയേറ്ററുകൾ പൊതുവിൽ ഉണ്ടായിരുന്നില്ല. അത് വളരെ എടുത്തു പറയുന്നത് പ്രത്യേകത എനിക്ക് തോന്നുന്നു. കൈരളി സ്ത്രീ നിളയും ഗംഭീര അനുഭവമാണ്, അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ ഏരീസിലത്തെ 4 തിയേറ്ററുകളും നല്ല തിയേറ്ററാണ്. ടാഗൂർ നല്ല തിയേറ്ററാണ്. പത്മനാഭ നവീകരിച്ചു. ഇങ്ങനെ എല്ലാം നേരത്തെ ഒക്കെ നമുക്ക് പറഞ്ഞാൽ വളരെ മോശം തിയേറ്ററുകളിൽ ഇരുന്ന് IFFK കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാഴ്ചകളുള്ളത്. അതുപോലെ തന്നെ സിനിമയുടെ ഒരു അനുഭവവും വളരെ പ്രധാനമാണ്. ഈ ഒരു 4K റെസൊല്യൂഷനിൽ കാണാം, ഡോൾബി അറ്റ്മോസിൽ കാണാം. ഈ അനുഭവം സത്യത്തിൽ കേരളത്തിൽ മുഴുവൻ ചലച്ചിത്ര പ്രേക്ഷകർക്കും ലഭിക്കേണ്ടതാണ്. ഒരർത്ഥം നല്ല സിനിമയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശിക ചലച്ചിത്ര മേളകൾ, എനിക്ക് തോന്നുന്നത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനടക്കം പങ്കുള്ള രീതിയിൽ ഇതിനെ വല്ലാതെ കേരളത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരണം. എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിലെങ്കിലോ നല്ല തിയേറ്റർ സംവിധാനം, ഇപ്പം KSFDC തന്നെ കൂടുതൽ തിയേറ്ററുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സഹകരിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ പെർമിഷൻ എടുക്കുമ്പോൾ തന്നെ ഇതിനൊരു 10 സ്ക്രീനിങ്ങിനോ 15 സ്ക്രീനിങ്ങിനോ എന്ന നിലയിൽ ആ ഒരു സഹകരി ഇപ്പോൾ വന്നിട്ടുണ്ടോ? കാരണം മുമ്പൊക്കെ നമ്മൾ ഈ പ്രിന്റൊക്കെ വന്നിരുന്ന സമയത്ത് പല സിനിമകളും നമ്മുടെ തല മലബാറിലേക്ക് പ്രാദേശിക ചലച്ചിത്രങ്ങൾ മേളകൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതിലൊരു വലിയ പ്രശ്നം പറയുന്ന 3 സ്ക്രീനിങ് നമ്മൾ കമ്മിറ്റി ചെയ്ത് അത് എഗ്രിമെന്റ് വെച്ചാണ് ഈ പടം ഫെസ്റ്റിവലിന് വരുന്നത്. അപ്പൊ അതിനപ്പുറത്തുള്ള സ്ക്രീനിങ്ങിന് വിടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. വളരെ അപൂർവം പടങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ഒരു കാലം അത് മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും തന്നെ ഇവിടുത്തെ മിക്കവാറും മേജർ സിനിമകൾക്കെല്ലാം 3 സ്ക്രീനിങ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ പോലും റീജിയണൽ IFFKകളും പ്രാദേശിക ചലച്ചിത്ര മേളകൾക്ക് അക്കാദമി നേരിട്ട് തന്നെ ആ സിനിമകൾ എത്തിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്ക് കഴിയും. ഇപ്പോൾ കാണുന്ന ഈ ഡിജിറ്റൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതോടു കൂടി അവർക്കും അതിനകത്ത് കൂടുതൽ ചെലവില്ലാതെ തന്നെ നമുക്ക് അനുവദിക്കാനും കഴിയും. നമുക്ക് അനുവദിക്കാനും കഴിയും. അങ്ങനെ അനുവദിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ലോക്കൽ പ്രാദേശിക ചലച്ചിത്ര മേളകൾ സത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാംസ്കാരികമായിട്ടൊരു സമന്വയവും നമ്മുടെ ഒരു കൂട്ടായ്മയും ഒരു ലയവും മറ്റൊരു കലയും ഒരർത്ഥത്തിൽ പ്രദാനം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്തിൻ്റെ നമ്മളിപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ നമ്മൾ വളരെ മാനിക്കുന്നത് പോലും ഒരർത്ഥത്തിൽ ഈ ലോക സിനിമ അനുഭവത്തെ വെച്ചുകൊണ്ടാണ്. ലോകത്തിലെ ഏത് മനുഷ്യനുമായിട്ടും ഇപ്പോൾ പലസ്തീൻ വിഷയവുമായിട്ട് കേരളത്തിലെ മനുഷ്യർ ഇത്രയും എളുപ്പത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് സിനിമകളിലൂടെ അത് വന്നതുകൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ കഥയിലൂടെയോ അല്ലെങ്കിൽ കവിതയിലൂടെയോ കിട്ടുന്നതിനേക്കാളും ഷാർപ്പായിട്ട് നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഈ പറയുന്ന ഒരു ലോകത്തിൻ്റെ ഒരു പുതിയ ഒരു നമ്മളിപ്പോൾ നമുക്കറിയാം ലോക സമാധാനത്തിന് വേണ്ടി ബജറ്റിൽ പണം നീക്കി വെച്ച സർക്കാരാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള സാംസ്കാരിക ലയത്തിന് വേണ്ടി ഈ പ്രാദേശിക ചലച്ചിത്ര മേളകൾ എന്ന് പറയുന്ന ഒരു സംഗതി അടിവരയിട്ട് പറയേണ്ടുന്ന ഒരു സമയം ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ IFFKയുടെ പ്രാധാന്യം ഒരു വലിയ ഒരു ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഒരുപാട് സിനിമകൾ പ്രാദേശിക ചലച്ചിത്ര മേളകൾ ഉണ്ടാക്കുന്ന ഒരു സംസ്കാരം ആ ഒരു ശീലം IFFKയെ വലിയ തോതിൽ എൻട്രി ചെയ്യുകയേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഏക ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഞാൻ ശ്രീപത്മനാഭയിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഏകദേശം 1200 രൂപ ഓട്ടോറിക്ഷ കൊടുത്തിട്ടുണ്ടാവും. ഈ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അക്കാദമി, പക്ഷെ ആ സൗകര്യങ്ങൾ നമുക്ക് മതിയാവുകയില്ല. ഒട്ടേറെ ആളുകൾ ശ്രീപത്മനാഭ മുതൽ ടാഗൂർ വരെ നീളുന്ന ഈ ഒരു വലിയ യാത്രയിൽ ഫെസ്റ്റിവൽ കോംപ്ലക്സ് എന്നുള്ള അത് ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു സൗകര്യത്തിലേക്ക് കൂടി ഗംഭീരമായിട്ട് ആലോചിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതിൽ വീണ്ടും ബജറ്റ് അലോക്കേഷൻ ഉണ്ട്. അതെ അതെ, ആയി കഴിഞ്ഞു. ഏതായാലും 2 വർഷത്തിനുള്ളിൽ നമ്മൾ കോംപ്ലക്സിൽ 5-6 സ്ക്രീനിൽ ഒരുമിച്ച് ഗോവയുടെ ഒരു സൗകര്യം നമുക്ക് ഐനോക്സ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു 4 മെയിൻ സ്ക്രീനും രണ്ടും തവണ അവിടെ മാറി അപ്പുറത്തിലെ പറോ റൂമിലെ സ്ക്രീനിങ്ങിലും പോയി 3-4 എന്ന നിലയിൽ മാറി. എനിക്ക് തോന്നുന്നത് ഇഫി ഗോവയിൽ നിന്ന് അതായത് ഈ പഞ്ചിമിൽ നിന്ന് മഡ്ഗാവിലേക്ക് മാറ്റാനുള്ള ശ്രമവും കാര്യമായി നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പൊതുവിൽ ഈ കുറേ വർഷത്തെ ഒരു ഫെസ്റ്റിവൽ അനുഭവം വെച്ച് മികച്ച സിനിമ സംഘാടനം എന്ന നിലയിൽ 26th IFFK എനിക്ക് തോന്നുന്നത് ഒരു ഗംഭീര അനുഭവമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നുന്നത്. ദക്ഷിണേഷ്യയിൽ തന്നെ ഏറ്റവും
പ്രധാനപ്പെട്ട മേളയായിട്ട് ഐഎഫ്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് തീർച്ചയായും. അക്കാഡമിക് ഫിലിം സൊസൈറ്റി പ്രവർത്തകർക്ക്, അതുപോലെ നല്ല സിനിമയെ പിന്നെ അന്വേഷിച്ച് എല്ലാ വർഷവും വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും വലിയ തരത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും രണ്ടു ദിവസം കൂടിയുണ്ട്. അതെ 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 അതെ. ഓക്കെ സാർ.